കോൺഗ്രസിനും യുഡിഎഫിനും വ്യക്തമായ സ്വാധീനമുള്ള കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാണ് തൃക്കാക്കര. ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വാശിയേറിയ മത്സരം നടക്കുന്ന മണ്ഡലം കൂടിയാണിത്. സിറ്റിംഗ് എംഎൽഎ പി.ടി. തോമസിനെ യുഡിഎഫ് വീണ്ടും മത്സരരംഗത്ത് ഇറക്കുമ്പോൾ ഡോക്ടർ ജെ. ജേക്കബിനെ മുന്നിൽ നിർത്തി മണ്ഡലം പിടിച്ചെടുക്കുവാനാണ് ഇടതുമുന്നണിയുടെ നീക്കം. പ്രാദേശിക നേതാക്കളുടെയും പ്രവർത്തകരുടെയും എതിർപ്പ് അവഗണിച്ചുകൊണ്ടാണ് പി.ടി. തോമസിനെ ഇത്തവണയും പരീക്ഷിക്കുവാൻ കോൺഗ്രസ് തീരുമാനിച്ചത്. എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലെ അസ്ഥിരോഗ വിദഗ്ധൻ ഡോക്ടർ ജെ. ജേക്കബിനെയാണ് മണ്ഡലം തിരിച്ചുപിടിക്കാൻ ഇടതുമുന്നണി ഏൽപ്പിച്ചിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലം നിയമസഭാ തെരഞ്ഞെടുപ്പിലും അനുകൂലമാകും എന്ന നിഗമനത്തിൽ തന്നെയാണ് LDF മുന്നോട്ട് പോകുന്നത്. എന്നാൽ പി.ടി. തോമസിനെതിരായ സമീപകാലത്ത് ഉയർന്നു വന്ന ശക്തമായ വിവാദങ്ങൾ തെരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിക്കും എന്ന ആശങ്ക കോൺഗ്രസിനുമുണ്ട്. മണ്ഡലത്തിൽ BJP ജില്ലാ വൈസ് പ്രസിഡന്റിനെ രംഗത്തിറക്കിയെങ്കിലും BJP വോട്ടുകൾ മണ്ഡലത്തിൽ നിർണായകമാകില്ല എന്നാണ് ഇടത് വലത് മുന്നണികൾ വിശ്വസിക്കുന്നത്. ഇപ്പോൾ തൃക്കാക്കര മണ്ഡലത്തിലെ ബൂത്തിൽ നിന്നും നമ്മുടെ പ്രതിനിധി അശ്വിനി ആറിയു ചേരുകയാണ്. അശ്വിനി, എന്തൊക്കെയാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ? പോളിംഗ് പുരോഗമിക്കുകയാണോ? എന്താണ് നിലവിലെ സാഹചര്യം? അതിരാ തൃക്കാക്കര മണ്ഡലത്തിൽ പോളിംഗ് ആരംഭിച്ച് 4 മണിക്കൂർ പിന്നിടുമ്പോൾ വലിയൊരു പോളിംഗ് ശതമാനമൊന്നും ഇവിടെ രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷേ രാവിലെ എത്തിയതിനേക്കാൾ കൂടുതൽ പേർ ഇപ്പോൾ ബൂത്തിലേക്ക് എത്തുന്നതായി ദൃശ്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഇവിടെ സ്ത്രീ സാന്നിധ്യം വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. സ്ത്രീകൾ വോട്ട് ചെയ്യാൻ വരുന്ന സ്ത്രീകളുടെ എണ്ണം കൂടുതലാണ് ഇവിടെ. അതുപോലെ തന്നെ പ്രായമായവരുടെ എണ്ണവും ഇവിടെ കൂടുതലായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കോവിഡ് പ്രോട്ടോക്കോളൊക്കെ പാലിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെ വോട്ടേഴ്സിനെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. പോലീസുകാരും അതേപോലെ തന്നെ മറ്റു സന്നദ്ധ പ്രവർത്തകരും ഇവിടെ സജീവമായിട്ട് നിൽക്കുന്നുണ്ട്. തൃക്കാക്കര മണ്ഡലത്തിൽ 2020 സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് സംബന്ധിച്ച് നിർണായകമായ ഒരു വെളിപ്പെടുത്തൽ നടത്തിക്കൊണ്ട് ഇതേ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയായ പി.ടി. തോമസ് രംഗത്തെത്തിയിരുന്നു. അതായത് അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട ആരോപണം പിണറായിയുടെ B ടീമാണ് 2020 സ്ഥാനാർത്ഥി എന്നാണ്. എന്താണ് ഇതിനെക്കുറിച്ച് മണ്ഡലത്തിൽ നിന്ന് കൂടുതൽ വ്യക്തമാകുന്നത്? ആതിര പറഞ്ഞതുപോലെ തന്നെ കടുത്തൊരു പോരാട്ടം കാഴ്ചവെക്കുന്ന ഒരു മണ്ഡലമാണ് തൃക്കാക്കര. തൃക്കാക്കരയിലെ രാഷ്ട്രീയ സാഹചര്യം നമുക്ക് പരിശോധിക്കുകയാണെങ്കിൽ ഇവിടുത്തെ UDF സ്ഥാനാർത്ഥിയെ മത്സരിക്കാൻ പോകുന്നത് സിറ്റിംഗ് MLA കൂടിയ പി.ടി. തോമസ് ആണ്. അതുപോലെ തന്നെ LDF സ്ഥാനാർത്ഥിയായി J. ജേക്കബും BJP സ്ഥാനാർത്ഥി എസ് സജീവുമാണ് മത്സരിക്കുന്നത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നല്ലൊരു ഭൂരിപക്ഷം കിട്ടിയ പാർട്ടിയാണ് 2020 വേണ്ടി മത്സരിക്കാൻ പോകുന്നത് ടെറി തോമസ് ആണ്. ഏതായാലും ഇവിടെ കടുപ്പമേറിയൊരു മത്സരം തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടുത്തെ UDFന് വളരെയധികം ആത്മവിശ്വാസമാണ്. ഇവിടെ ജയിക്കുമെന്നതിൽ വളരെയധികം ആത്മവിശ്വാസമാണ് UDFനുള്ളത്. ഭരണമാറ്റം പ്രതീക്ഷിച്ച് LDFും ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ നല്ലൊരു ഭൂരിപക്ഷത്തോടെ ജയിക്കുമെന്ന് പ്രതീക്ഷിച്ച് 2020 ഉണ്ട്. അപ്പോൾ 2020 ഇവിടെ മത്സരിക്കുന്നതുകൊണ്ട് ഒരുപാട് വോട്ടുകൾ മറിയാനും സാധ്യതയുണ്ട്. ഈ ഇരുമുന്നണികൾക്കും കിട്ടേണ്ട വോട്ടുകൾ മറിയാനും ഇവിടെ സാധ്യതയുണ്ട്. ഏതായാലും കടുപ്പമേറിയ മുറുകിയൊരു മത്സരം ഇവിടെ തൃക്കാക്കരയിൽ കാഴ്ചവെക്കുന്നുണ്ടെന്നതിലും സംശയമില്ല.